എനിക്കറിയാൻ മേല അവള് പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമ്മളെല്ലാരും കുടുങ്ങും. ആകെ പണി അപ്പുറം അവൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലരുത്, പറഞ്ഞാൽ നമ്മളെല്ലാം കുടുങ്ങും. പ്രശ്നമാണ്. എടാ, ഒരു ഐഡിയ ഉണ്ട്. നീ ഒരു പണി, നീ ഒരു രൂപ പെട്രോൾ എടുത്ത് അവിടെ പുറകെയല്ലേ? അതൊന്നും ശരിയാവത്തില്ല. അത് അതേ ഉള്ള ഇനി മാർഗം അവിടെ നിൽക്കാൻ. ഇനി അതേ ഉള്ള മാർഗം അവളെ അത് കാണിച്ച് പേടിപ്പിരി. എടാ, അതൊക്കെ വേറെ വലിയ പണി. അതേ ഉള്ള പണിയെന്ന് എന്നാ ചെല്ല്, പെണ്ണോ പോയി പൊട്ടനൊരു കുപ്പി പെട്രോൾ എടുത്തല്ലോ. ഓടിച്ചാ ഈ ലോകത്തിൽ സിനിമ ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഈ സിനിമ പൂർണ്ണമായിട്ടും ഒരു സിനിമയുടെ കഥ സൃഷ്ടിക്കുന്ന രീതിയെക്കുറിച്ച് പറയുന്നതാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച കളിയാക്കലുകളും അവഗണനകളും പിന്നെ പ്രതിഫലമില്ലാത്ത ഒരുപാട് ജോലികളും അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഈ സിനിമ. അല്ല, ശരിക്കും നിന്റെ വീട്ടിലെ പ്രശ്നം എന്താ? വൈഫായിട്ട് പ്രശ്നത്തില്ല, സമ്മതിക്കണില്ല. സിനിമ 3 വയസ്സുള്ള പെങ്കൊച്ചാണ് എനിക്ക്. അത് പറഞ്ഞിട്ടാണ് അവളിപ്പോ പ്രശ്നമാകുന്നത്. എനിക്കറിയില്ല എന്ത് ചെയ്യണം. സിനിമ എന്ന് പറയുന്നതേ കാണുമ്പോ തീരുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അസറ്റ് ഒന്നും ഇല്ലാത്തൊരു സാധന. ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? അവൻ രക്ഷപ്പെട്ടിരിക്കും. എടാ, എനിക്കിന്നൊരു ഓഡിയേഷൻ ഉണ്ട്. പോയിട്ട് എന്ത് കാര്യം? അല്ല, പോവാതിരുന്നിട്ട് എന്ത് കാര്യം? പോയാൽ ചിലപ്പോ കുറച്ച് കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതുവഴി ചിലപ്പോ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടാം. സംഗതിയൊക്കെ ശരി തന്നെയാണ്. 1000 പേരും 2000 പേരൊക്കെ വരും. അതിനകത്തുനിന്ന് അവർക്ക് വേണ്ടി ആകെ 1-ഓ 2-ഓ പേര്, ഏറ്റവും നല്ല കഴിവുള്ള ആൾക്കാർ. ആ ഒരാൾക്ക് വേണ്ടി, ഈ 2 പേർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഒരു ഓഡിഷൻ നടത്തുന്നത് തന്നെ. പിന്നെ ഒരാകെ ഗുണമുള്ളത് നീ പറഞ്ഞത് ശരിയാണ്, കുറച്ച് കോണ്ടാക്ട്സൊക്കെ കിട്ടും. അത് വെച്ച് പിടിച്ച് കയറാൻ പറ്റുമെന്നുള്ളത് മാത്രമാണ് ഇത്. അല്ലാതെ നമ്മളൊക്കെ കണ്ണിറക്കിയാൽ എവിടെ രക്ഷപ്പെടാനാണ്? അതൊക്കെ പണിയെടുത്ത് തന്നെ രക്ഷപ്പെടണം. നിനക്ക് എവിടെ ഓഡിഷൻ പറഞ്ഞു? അത് വയലിലെ പാലത്തിന്റെ അടുത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിനാണ്. നമുക്ക് അങ്ങോട്ട് പോവല്ലേ?
സൈഡിലെ പാലത്തിന്റെ അടിയിൽ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒരു ഓഡിഷൻ നടക്കുന്നു. അവിടെ വന്നതാണ്. നമ്മുടെ ഫ്രണ്ടില്ലേ നൗഷാദ്, അവനെ കൊണ്ട് വന്നതാണ്. അവനൊരു ഓഡിഷൻ പോകണമെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആവില്ല. ഞാൻ അവൻ്റെ ഒരു നല്ല അവസരത്തിന് വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ടുവന്നു. നീ ഇങ്ങനെ പറയല്ലേ, ഒരു ദിവസം രക്ഷപ്പെടാനുള്ള ശ്രമത്തിലല്ലേ, മനസ്സിലാക്കി. നീ ഇങ്ങനെ പറയല്ലേ, നീ ഡെസ്റ്റ് ആവില്ല, നീ ഒന്ന് ടെൻഷൻ ആവാണ്ടിരിക്കും. ഞാൻ നമ്മുടെ ജീവിതവും നമ്മുടെ കഷ്ടപ്പാടൊന്നും അവർക്കറിയില്ല. കുറെ ഓഡിയേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ആളെ കൊടുത്ത് മക്കാറാക്കാൻ വേണ്ടി. എല്ലാം ഒരു ബിസിനസ്സാണ്, അത്രേ ഉള്ളൂ. സാരല്ല, പോട്ടെ, പോവ, അടുത്ത പരിപാടി എന്താ നോക്കാം. അത് ചുമ്മാ ആലോചിച്ച് ഭ്രാന്ത് പിടിക്കാണ്ട് വിട്ടുകളടാ. ഒരു സിനിമക്കൊക്കെ പോയിരുന്നെങ്കിൽ അത്രയ്ക്ക് സന്തോഷമായിരുന്നു, കുറച്ച് ഹാപ്പി ആയിട്ടെങ്കിൽ ഇരിക്കായിരുന്നു. ഇത് ചുമ്മാ അലമ്പ്. നീ വല്ല സിനിമയായിട്ടുണ്ടോ നോക്കേ? എത്ര കാലായി ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അല്ലടാ, ഇപ്പൊ പോയിട്ട് ഏത് പടം കാണാനാ? ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടോ നോക്ക്, തലക്ക് വട്ടുപിടിച്ചിട്ട് വയ്യ. എന്തിനാ നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള പണിയൊക്കെ തരുന്നേ? ഇതിലും ബെറ്റർ ആയിട്ട് നമുക്ക് തിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഇത് നല്ല കഥ കിട്ടി, ഇത് നല്ല സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് നല്ല ക്യാമറ വെച്ച് ചെയ്യാണെങ്കിൽ ആ ഇത് നമ്മുടെ പ്രൊഡ്യൂസറാണ്. സാറേ ആ എടാ, ഞാൻ വിളിച്ചേ വൈകിട്ട് നീ ഫ്രീ ആണോ?
അപ്പൊ പ്രൊഡ്യൂസർ ഉണ്ട്, കഥയാണ് ഇല്ലാത്തത്. നല്ല ബജറ്റ് ഉള്ള പടമാണോ? ഒരു ആവറേജ് ബഡ്ജറ്റ്. അവർക്ക് എന്ത് ടൈപ്പിലുള്ള ഫിലിമാണ് വേണ്ടത്? സ്റ്റോറിയാണ് ഈ ആനുകാലിക കാലഘട്ടങ്ങളിൽ നടക്കണം. എന്നാലേ നമുക്കൊരു പടപടച്ചാലോ? എന്താണ് എന്താണ് കഥ? നമുക്ക് ആ പെണ്ണിന്റെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന സാധനം കിട്ടും. പെട്രോൾ ഒഴിക്കുന്ന സംഭവം ഒരുപാട് നടക്കുന്ന സംഭവങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. ആദ്യത്തെ സീൻ തന്നെ സസ്പെൻസ് വേണം കേട്ടോ. എന്നാ ചെല്ല് പോയി പെട്ടെന്ന്. അത് സസ്പെൻസ് കൊള്ളാട്ടോ. ഈ സസ്പെൻസ് വർക്കൗട്ടാവും ആയാ മതി. അത് നമുക്ക് ഈ നാട്ടിൻപുറത്ത് നടക്കുന്ന പോലെ അങ്ങ് തുടങ്ങിയാലോ മതി. അതാകുമ്പോൾ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു കഥയും ആവും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു കഥയുണ്ട്, കണ്ടിരിക്കാൻ രസവും ഉണ്ടാവും. ഷൂട്ടിങ് വളരെ എളുപ്പമായിരിക്കും. വലിയൊരു ബഡ്ജറ്റിൻ്റെ ആവശ്യം വരുന്നു. പ്ലാൻ ചെയ്തിട്ട് അങ്ങ് ചെയ്താൽ മതി. വർഷങ്ങളായിട്ട് നീ പ്ലാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്കി എന്റെ മകൾക്ക് കൊടുത്ത പ്രേമ ലെറ്റർ ആയത് ഇത് അവന് തന്നെ തിരിച്ചു കൊടുത്തേക്കണം. ഇനി ഈ പരിസരത്താകാനും കണ്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്നെ ഒക്കെ ഷേപ്പ് മാറ്റിക്കളയുന്നുണ്ടോ പറഞ്ഞത്? അവിടെ കുടുംബശ്രീ പെണ്ണുങ്ങളെല്ലാം കൂടി എന്റെ കത്ത് കൊടുക്കുന്നും പറഞ്ഞ് എന്നെ തല്ലാൻ നടക്കണ്ടല്ലോ. അയ്യോ അഞ്ജന പ്ലസ് പക്കി അടിപൊളി. പ്രിയപ്പെട്ട അഞ്ജനെ, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പക്ഷേ നമ്മുടെ സാമ്പത്തിക അന്തരം നമ്മളെ വേർതിരിക്കുന്നു. നിന്റെ അച്ഛന് ബൈക്കാണ്, എന്റെ അച്ഛന് സൈക്കിള്. എന്റെ വീട്ടിൽ കിണറാണ്, എന്റെ വീട്ടിൽ കുളം. നിന്റെ അച്ഛൻ പോലീസ്, എന്റെ അച്ഛന് ചെത്ത്. നമ്മൾ എങ്ങനെ ഒന്നിക്കും? ഞാൻ കത്തെങ്കിലും കൊടുത്തു. നീ വല്ലതും പറഞ്ഞോ ഇത്ര നാളായിട്ട്? ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാം, ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ഇതുപോലെ കത്തൊന്നും ഞാൻ കൊടുക്കത്തില്ല. നീ പറയാ, നീ ഒന്ന് പോടാ, നീ എന്നെ കളിയാക്കാ. പക്ഷെ എന്റെ പൊന്നലേ നിനക്ക് തന്നെ വല്ല വാട്സപ്പിലെ ഫേസ്ബുക്കിലെല്ലാം പറഞ്ഞാ പോരെ? അളിയ ഞാൻ ഒരു പ്രാവശ്യം ഇത് വാട്സപ്പിൽ പറഞ്ഞു, അത് മറ്റേ ഗ്രൂപ്പിലോട്ട് പോയി. ഇത്രയും ക്ലാമറുള്ള ഭൂലോക തോൽവിന് ഞാൻ ആദ്യമായിട്ട് കാണിയത് കേട്ടോ.
ഇവന് ഇഷ്ടമാണ്. എടാ നമുക്കേ ഒരു ഗ്ലാമറുള്ള പെൺകുട്ടിയെ വേണ്ട നായികയായിട്ട്. എന്ന് വെച്ചാ ഈ പ്രണയം ഒക്കെ പറയുന്നുണ്ട്, അത് ഏക്കണമെങ്കിൽ ഒരു ഗ്ലാമറുള്ള പെൺകുട്ടി വേണ്ടേ? അതൊക്കെ പഴഞ്ചല്ലേ. ഒരു നാടൻ കഥ പറയുമ്പോ നാടൻ പെൺകുട്ടിയും നാടൻ നാട്ടു തരത്തിലുള്ള കുട്ടികളല്ലേ നല്ലത്? അതല്ലേ അതിൻ്റെ ഒരു ശരിയായ രീതി. നമുക്ക് ഒരു നാടൻ മതി. ലോക്കൽ രീതിയിൽ ക്യാരക്ടേഴ്സൊക്കെ വർക്കൗട്ട് ആവുന്നത്. ഇനി ഇതിൻ്റെ ട്രാക്ക് മാറണം, ഒരു ഇമോഷൻ സീൻസ് ഇതിന് കൊണ്ടുവരണം, കുറച്ചും കൂടി സീരിയസ് ആവണം കഥ. അതിലിപ്പോൾ നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? നീയാണ് ഞാൻ കേട്ട ഉച്ച എന്ന് ഞങ്ങൾക്കറിയാം. പഞ്ചവർണ്ണ കിളി ചേരുള്ള കുഞ്ഞാര ചെമ്പക തൂമലരേ തക്കാളിച്ചൊപ്പുള്ളി കവിളോരത്ത് നാണ തിന്നുണപ്പൊഴിയോ തക്കാളി. അവൻ്റെ രണ്ട് തലേൻ്റെ ഓർമ്മയുണ്ട്, അതാണ് കൊടുത്തേക്ക്. എന്താ വിളിച്ചത്? ഇരിക്കും. എന്താ ചേച്ചിയുടെ? പലിശക്കാരെ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാല്ല. അതിപ്പോ വേറെ എന്തെങ്കിലും ചേച്ചിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടില്ല, പറ്റി കഴിഞ്ഞാൽ ബോർഡ് നാട്ടി കൊണ്ടുവരുന്നത്. ചേച്ചിയുടെ ബോർഡ് ഇവിടെ കൊണ്ടുവരുന്നതിന് ലക്ഷങ്ങൾ അതിൽ ചെലവാകും, അതുകൊണ്ടാണ് നമ്മൾ അത് കൊണ്ടുവരാൻ നോക്കാത്തത്. എടാ ഈ നായികയുടെ ചേച്ചി കുവൈറ്റിലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ കുവൈറ്റിലൊക്കെ പോയി ഷൂട്ട് ചെയ്യേണ്ടത്? മലയാള സിനിമയിൽ കുവൈത്ത് പോയി ഷൂട്ട് ചെയ്യുന്നു, ഇവിടെ മലയാള സിനിമയിൽ അമേരിക്ക പോയി ഷൂട്ട് ചെയ്യുന്നു പറയുന്നതൊക്കെ അമേരിക്ക പോയി ഷൂട്ട് ചെയ്തതാ? എടാ മലയാള സിനിമയാണിത്, ഇവിടെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. പറഞ്ഞാ മതി, മനസ്സിലാവും. വീട് ഇപ്പൊ വിറ്റിട്ട് എന്ത് ചെയ്യാന്? വീട് വിൽക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. അല്ല വീട് വിൽക്കേണ്ടി വന്നാലും നമ്മുടെ കാര്യമൊക്കെ വലിയ പ്രശ്നമാകത്തില്ലേ? നമ്മുടെ കാര്യം എന്താ പ്രശ്നം? എന്താ
ശ്രീധനം നോക്കിയിട്ടല്ലോ നമ്മള് ഇതിന്റെ കല്യാണത്തിന്റെ കാര്യം ഒന്ന് നോക്കിയത്. ശ്രീധനത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കണ്ടേ, നമ്മള് വീട് എന്തായാലും ഇപ്പൊ വിൽക്കണ്ട, ബാക്കി നമുക്ക് ആലോചിക്കും. പ്രശ്നമില്ലല്ലോ, പിന്നെ ആർക്കെ പ്രശ്നമുണ്ട്? പലിശക്കാരനെ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാല്ലോ, അതിപ്പോ വേറെ എന്തെയ്യാനുണ്ട്? ഇപ്പൊ നായകൻ നായികയുടെ പ്രശ്നത്തിൽ ഇടപെടും, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മുടെ നായകന് ഈ നായികയുടെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനോ അത് സോൾവ് ചെയ്യാനോ ഉള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. അത് നീ പറഞ്ഞത് ശരിയാണ്. എനിക്ക് വേണ്ടത് ഈ പടത്തിൽ കുറച്ചും കൂടി സ്ട്രഗിൾസ് ആഡ് ചെയ്യിക്കുക, അതിനിപ്പോൾ എന്താണ്? അതിനല്ലേ ഒരുപാട് കൂട്ടുകാർ. ഈ ലോകത്തെ എല്ലാ പ്രോബ്ലം ഉണ്ടാക്കുന്നതും കൂട്ടുകാരാണ്, അത് സോൾവ് ചെയ്യുന്നതും കൂട്ടുകാരാണ്. അതിലൊരു കൂട്ടുകാരൻ നമുക്ക് പണി കൊടുക്കാം, അതാകുമ്പോൾ കഥയെ നമുക്ക് വേറൊരു രീതിയിലും കൂടി കൊണ്ടുപോകാൻ പറ്റും. ഇതൊരു 1000 രൂപ വേണമായിരുന്നല്ലടാ, നാളെ കറക്റ്റ് ചെയ്യാ. ഇല്ലെന്ന് പറയരുത്, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ആ പലിശക്കാരൻ വന്നിരുന്നത് ആകെ പ്രശ്നമാണ്. അയ്യടാ ഇല്ലെന്ന് പറയാതാ, കാശ് കൊടുത്തില്ലെങ്കിൽ വിഷയം ഉണ്ടാക്കും. പുള്ളി വീട്ടിൽ വന്നിരുന്ന് ബഹളം ഉണ്ടാക്കുന്ന പറഞ്ഞിരിക്കണം. ഞാൻ തരാം, ഞാൻ നാളെ ആകെ പ്രശ്നമായ കൊണ്ടാണ്. അവന്റെ രക്ഷയെന്ന് ഞാൻ അവനെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് നീ ഒന്ന് വിളിച്ചു നോക്കുന്നു. ഫോണും കട്ടായി. അതെ എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. അവനെ ടെൻഷൻ അടിച്ചിരിക്കാൻ നേരത്ത് ഓരോ പുള്ളകളെയും കൊണ്ടുവരുന്നു. നീ ഇന്നലെ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര സൊള്ളലായിരുന്നല്ലേ? ഒന്നും പറയണ്ട ചേട്ടാ, ഞാൻ എന്നെ അറിയാല്ല പെണ്ണുങ്ങളോട് വീണ്ടാ പേടിയാണെന്ന്. ഞാൻ നിന്ന് വിറക്കായിരുന്നു. നിങ്ങളുടെ സംസാരം കണ്ടിട്ട് അങ്ങനെയൊന്നും അല്ലല്ല തോന്നി. 5ാം ക്ലാസ് വിട്ട് ആ കൊച്ചിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അവളോട് പറയാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എനിക്ക് പേടിയാണ്, അതാണ് അറിയാല്ല പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പേടിയാണെന്ന്. നമ്മളെ വലിയ അലമ്പനൊക്കെ അല്ലേ, വലിയ ഗുണ്ടയാണ് മറ്റേ പറഞ്ഞതെന്നൊക്കെ അല്ലേ നാട്ടുകാർ പറയണത്. പിന്നെ എങ്ങനെയാണ് പെണ്ണിനോടുണ്ട്? പെണ്ണിനോട് പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ പഠിപ്പും ഇല്ല, നാട്ടിൽ അലമ്പനായ കൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ നല്ല പേടിയും ഉണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. ഒന്നും പേടിക്കണ്ട, നമുക്ക് അവളെ തന്നെ ഞങ്ങൾ കിട്ടിയേക്കാം. ആശാന്റെ എന്തെങ്കിലും ഒരു ബുദ്ധി എനിക്ക് പറഞ്ഞതാ. അങ്ങനെ നമുക്കൊരു ചെറിയ പണിയുണ്ട്, നമ്മളേലും ഇപ്പൊ ഇവിടെ കൃഷിയിറക്കണം ഉണ്ടല്ലോ. ആ കൃഷിയിലൊരു കർഷക കൃഷിയൊക്കെ മേടിച്ചിട്ട് നമുക്കവളെ വീട്ടിലോടിയല്ല തന്നില്ലെങ്കിൽ നമുക്ക് മിഥുനത്തിലെ പോലെ തട്ടിക്കൊണ്ടങ്ങ് പോയേക്കാം. നമുക്ക് 10-22 വയസ്സാകാൻ പോണ്, ഇനി അവളെ വീട്ടിൽ കല്യാണം ഉറപ്പിച്ച് അവള് പോകും, പിന്നെ നാശി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയല്ലോ. പിന്നെ ഞാൻ ഇതിനേക്കാളും കുലാലം പാരിക്കും. നീ എത്ര പ്രാവശ്യം വിളിച്ചു? നീ വിളിച്ചിട്ടില്ല, പൈസ ഉദ്ദേശിച്ചില്ല. ഞാൻ പൈസ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അറേഞ്ച് ചെയ്ത് തരാം. നീ അതിന് ചൂട് വന്നില്ലേ, നിന്റെ വീട്ടിൽ വന്നിരിക്കും ഞാൻ. ഞാൻ നിന്റെ പൈസ 2 ദിവസം കഴിയുമ്പോ അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞു. തരാൻ ഉദ്ദേശിച്ചു, അത് പറഞ്ഞാൽ ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. നീ ചൂടാണ്, കൂടെ ഞാൻ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. നീ അവനെ പിടിച്ചാൽ നീ തരാൻ പറ്റുന്നത് പറഞ്ഞപ്പോഴാണ്.
വിളിച്ചു പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നമുക്ക് വിളിച്ച് നേരെ പറയാം. നീ ആലോചിക്കണ്ട, അതൊക്കെ ശരി. ഓക്കെ, എന്താണ് ഇന്നെങ്കിലും മീൻ കിട്ടിയ? എവിടെ കിട്ടാണ്? അബി ഇര മേടിക്കാൻ പോയിട്ട് അവൻ അതുവഴി ആരാൻ വിളക്ക് വെള്ളടിക്കാൻ പോയെന്ന് തോന്നണം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൈസ വന്നത് ഒറ്റണ്ണം വിട്ടിക്കണം നോക്കിയാ കാണിച്ചാൽ ഞാൻ. അവനെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടാ, വെറുപ്പിച്ച പണി വാളും. അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടാ. അവൻ എന്നാ ഉണ്ടാക്കാനാ? ഞാനും കാണിച്ചു തരാം. എടാ, ഇപ്പൊ നായകന്റെ കൂട്ടുകാരനെ വന്ന് അടിച്ചു. നായകൻ ഇവിടെ പുറകെ പോകും, സ്കെച്ച് ചെയ്യും, ടാർഗറ്റ് ചെയ്യും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒരു സീനല്ലേ. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ പറ്റുക? നമുക്ക് നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാലോ. എങ്ങനെ? നമുക്ക് ആരും ചിന്തിക്കാത്ത രീതിയിലേക്ക് കഥയെ കൊണ്ടുപോയാലോ. അതെങ്ങനെ? നായകനും വില്ലനും സുഹൃത്തുക്കളായി വരട്ടെ. എടാ, ഈ വില്ലൻ എന്ന് പറഞ്ഞ പലിശക്കാരനല്ലേ? മാത്രല്ല പെണ്ണിനെ ഇപ്പൊ തെറിയും പറഞ്ഞിട്ട് പോയാലോ. നായകനെ വില്ലന്റെ കയ്യിൽ നിന്ന് പലിശക്ക് കാശ് മേടിക്കാൻ പാടില്ലേ? പക്ഷേ അവളെ ഇപ്പൊ അവൻ തെറിയൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ. ആരും ചിന്തിക്കാത്ത രീതിയിലേക്ക് ചോറി കൊണ്ടുപോവുക. ഇപ്പോൾ അവരെ എതിരായിരിക്കാം, അതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴല്ലേ ട്വിസ്റ്റ് വരിക. സീനൊന്ന് പൊടിച്ചു എഴുതണം എന്നല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ശരിക്കും ഇവരെന്തിനാ സൗഹൃദത്തിലാവണേ? അതിന്റെ ആവശ്യം എന്തിനാ പറയാം? നേരിട്ട് പോയി അവനെ തല്ലാനാണ് നടക്കുന്ന പരിപാടിയല്ല. കാരണം നമ്മക്കാർക്ക് വേറൊരു അടിയുണ്ട്. കൊട്ടേഷൻ കൊടുത്താല പിന്നെടാ, ഇവിടെ ടച്ച് മേടിക്കാൻ കാശില്ല, അപ്പോഴാണ് അവന്റെ കൊട്ടേഷൻ. പിന്നെന്തോ ഒരു വഴിയുണ്ട്. പിന്നെ വേറൊരു അടിയുണ്ട്. നമുക്കിവിടെ നീ തെഗൊക്കെ അടിച്ചിട്ട് അത് അവനെ പോയി തരും പറയാം. എന്നിട്ട് വേണം അവൻ പിന്നെയും വന്ന് എന്നെ തല്ലാനായിട്ട്. എന്നിട്ട് നമ്മൾ അവന്റെ വീട്ടിൽ പോയി തെറി പറയുന്നില്ല, വെള്ളം അടിച്ച് തെറ്റായിട്ട് ഇവിടെ തെറി പറയുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ വിളിക്കും. ചടയൊന്നും പറഞ്ഞോട്ട് വന്നു ഇടം വല്ല നോക്കാതെ. എനിക്ക് പോവാല്ലോ. നിനക്കും കൂടി പ്രയോജനം ചെയ്യുന്ന ഒരു പരിപാടി എന്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ല. ഞങ്ങൾ ഈ പലിശക്കാർക്ക്
തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങൾ ഈ പലിശക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചെറിയൊരു ഇൻഷുറൻസ് എടുക്കും. ആ ഇൻഷുറൻസ് കവറേജ് നോമിനി നമ്മളായിരിക്കും. അത് മേടിച്ചതിനുള്ള വക്കീലും ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ അതിൻ്റെ അകത്ത് കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ തരാനുള്ള 200,000 രൂപയും നിന്റെ കൂട്ടുകാരൻ തരാനുള്ള പൈസയും പിന്നെ നിനക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള എന്തെങ്കിലും ആയിട്ട് നിനക്കും കിട്ടും. നിനക്കും നേട്ടമുള്ള ഒരു പരിപാടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. മനസ്സിലായില്ല എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. ഞങ്ങൾ ഇപ്പം ഇവളെ ഞങ്ങളൊന്ന് എടുക്കും, ഒരു ആക്സിഡൻ്റ് ആക്കും. പല്ലോ കയ്യോ കാലോ ഒന്നൊടി അത് ഇൻഷുറൻസ് കവറേജ് ആ പൈസ ഇങ്ങോട്ട് വക്കീൽ മാത്രം നമുക്ക് മേടിച്ചെടുക്കും. എന്നിട്ട് നമുക്ക് കിട്ടാനുള്ള പൈസ നമുക്ക് അതിൽ നിന്ന് എടുക്കും. പിന്നെ നിങ്ങളുടെ കടവും ബാക്കിയുള്ളതും നമ്മൾ അങ്ങോട്ട് എഴുതി തള്ളും. ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നു. അതിന് നീ നിന്നില്ലേ, പോലീസ് കേസും വള്ളിയായിട്ട് വരാനാണ് ഭാവമെങ്കിൽ നീയും പെടും, നിന്റെ അച്ഛനും പെടും, പിന്നെ നിന്റെ കൂട്ടുകാരനും പെടും. നിനക്കും കൂടി നല്ലതിന് വേണ്ടിയിട്ടായി പറയാം. രണ്ടു വശവും നീ ഒന്ന് ആലോചിക്കും ഒരു നാണയത്തിന്റെ. അറിയാല്ല എങ്ങനെയാണ് നമ്മളുടെ ഡീലിങ്സ് എന്ന്. ഇത് നിനക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ ശരിക്കും ആലോചിച്ച് ഇരുത്തി ആലോചിച്ചെടുത്ത് തീരുമാനമെടുത്താൽ മതി. പിന്നെ ഈ കാര്യമൊക്കെ പറഞ്ഞ പോലീസിൽ പറഞ്ഞ പെടുത്താനാണ് ഭാവമെങ്കിൽ ഇതേ ഫോട്ടോയായിട്ട് ഒട്ടിയിരിക്കണ. ഈ നായകൻ പൈസ വാങ്ങിച്ചു അതൊക്കെ ശരിയാണ്, പക്ഷേ പ്രേമിക്കുന്ന പെണ്ണല്ലടാ നായിക. അവളെ കൊണ്ടുപോയി ആക്സിഡൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമാണ്? നടക്കുവോ? ചെയ്യുമോ? നീയാണ് ചെയ്യുമോ? എടാ ഇപ്പോൾ പൈസ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവൾ കൊടുക്കാനുള്ള പൈസയും കൂട്ടുകാർ കൊടുക്കാനുള്ള പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? സ്വാഭാവികമായിട്ട് ചെയ്തല്ലേ പറ്റൂ. ഏതായാലും നടപടിയാവുന്ന കേസാണ്, ഞാനാണ് ചെയ്യാൻ നിൽക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണോ? നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യമാണോ? നമ്മൾ പോലും ചെയ്യാത്ത കാര്യങ്ങളല്ലേ ഇവിടെ എല്ലാം നടക്കുന്നത്. രജനീകാന്താണെങ്കിൽ തമിഴ് സിനിമയിലൊക്കെ പറക്കുന്നു, നമ്മൾ ചെയ്യുന്നതാണോ? സ്പൈഡർമാനാണെങ്കിൽ ട്രെയിനൊക്കെ പിടിച്ചു നിർത്തുന്നു. ഇതൊന്നും ആരും റിയാലിറ്റിയിൽ ചെയ്യുന്ന കാര്യമല്ലല്ലോ, സിനിമയല്ലേ. വർക്കൗട്ട് ആവൂടാ, ചെയ്തു നോക്കിയാലല്ലേ അറിയൂ. അല്ലെങ്കിൽ ഇപ്പൊ അവള് വീണ് കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞ് അതൊക്കെ നമ്മൾ എന്തിനു ചിന്തിക്കണം? സിനിമയല്ലേ അതൊക്കെ തേപ്പ്. അല്ലെങ്കിൽ ഇപ്പൊ പ്രേമെന്നൊക്കെ പറയുന്നതൊക്കെ എന്തുട്ട് പ്രേമ, ഒക്കെ തേപ്പിന്റെ കാല. അവനൊന്ന് തേച്ചെന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് സംഭവിക്കാൻ പോയി. ഇപ്പൊ ഒന്ന് ആക്സിഡന്റ് ആയി വന്ന് വെച്ച് കാലൊക്കെ ഒടിഞ്ഞിരുന്ന അവനൊന്ന് കെട്ടിയാ പോരെ. കാര്യൊക്കെ കഴിഞ്ഞ് അവന്റെ ജീവിതം ഒന്ന് സെറ്റായ പോരടേ. നിനക്കൊരു കാര്യം അറിയോ, എല്ലാത്തിനും പൈസയാണ് വേണ്ടത്. പൈസ വേണം, പണം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാത്തിനും ഏതിനും. പണം ഉണ്ടെങ്കിൽ നാളെ ആയാലും മറ്റന്നാളായാലും അവർക്ക് പ്രേമിക്കാമല്ലോ. നിനക്കെന്താ തോന്നണേ, വർക്കൗട്ട് ആവോ ഇല്ലയോ? സിനിമയല്ലേ, ചെയ്തു നോക്കാം. നമുക്ക് ചെയ്യാന്ന്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇതിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോണ്ട. വേറെ രണ്ടു മൂന്ന് സിറ്റുവേഷൻ കൂടി ഇട്ടിട്ട് മെല്ലെ അതിലേക്ക് എത്തിച്ചാൽ മതി. അല്ലെങ്കിൽ നായകനോട് നമ്മൾ ചെയ്തു പോകുന്നത് ഒരു ക്രൂരതയാവില്ലേ? ഓക്കെ. എടാ നീയൊക്കെ ഇവിടെ മീനും പിടിച്ച് ഇവിടെ കുത്തിയിരുന്നോടാ. എടാ നീയൊക്കെ എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയാടാ. എടാ ഇന്നലെ എനിക്കിട്ട് രണ്ടെണ്ണം അവൻ അടിച്ചില്ല, അവനിട്ട് തിരിച്ച് രണ്ടെണ്ണം കൊടുക്കാനായിട്ട് നിന്നെ കൊണ്ടൊക്കെ വല്ല പരിപാടി നടക്കുവായിരുന്നു. ഞാൻ
പക്ക ഇരുപത് രൂപയാണ്. നീ മുളക് എടുത്തിച്ച് അവിടെ കണ്ടിട്ട് അറിയാം. ഞാൻ ഉണ്ടാക്കിയ പ്ലാനാണ്, നമുക്ക് തീർക്കാവുന്നില്ല. ഞാൻ പറയാ എന്തിനാ അടിക്കണ പ്ലാനൊക്കെ നമുക്ക് പിന്നെ നമ്മള് ഇയാൾക്ക് അടിയിട്ട് ചോദിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. സാറെ ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്നാ പറയാനാണ്? നമുക്കിപ്പോ പ്രശ്നമുണ്ട, നമുക്ക് അയാൾക്ക് കൊടുക്കാൻ പൈസ ഉണ്ടാ? പൈസ ഇല്ല. എന്റെ പൈസ ഇല്ല. നേരിട്ട് ഇങ്ങനെ അടിക്കാൻ ധൈര്യം ഉണ്ടാ? ധൈര്യവും കുറവാ. ഈ പ്ലാൻ ഉണ്ടല്ലോ നമ്മുടെ, ഈ പ്ലാൻ ഒന്നും നടക്കുന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല. അങ്ങനെ തല്ലി കഴിഞ്ഞ ഇടിക്കും, അതാരാണെന്ന് അടിയല്ലേ പ്ലാൻ വഴി തന്നെ നമ്മളെ തല്ലാൻ പോവുകയാണ് ഇവന്. നിങ്ങളെവിടെ നിങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? എന്താ, ഞാനൊരു പരിപാടി ആലോചിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പൈസ പ്രശ്നം തീർത്താൽ മതിയല്ല. പണന്റെ കൊടുക്കാൻ പൈസ ഉണ്ടാ? പൈസ ഇല്ല. എവിടെങ്കിലും കൊടുക്കാൻ വഴിയുണ്ടാ? ഇല്ല. നിങ്ങളുടെ കൊടുക്കാൻ പൈസ ഉണ്ടാ? കൊടുക്കാൻ ഒരു മാർഗവും ഇല്ല. അണ്ണനെ കിട്ടിയ അടി നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കും. കൂടാറുന്ന ഈ പ്രശ്നം മൊത്തം തീർക്കാനുള്ള വഴിയാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെപ്പോഴെങ്കിലും കൊടുക്കും. ഞാൻ അവനായിട്ട് സംസാരിച്ചൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പറയാം, ഞാൻ പറയാം. എന്തായാലും നമുക്ക് ആർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ്ട. അണ്ണന്റെ അടി നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അണ്ണനെ, നീ ഇപ്പൊ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ അടിക്കാതെ ഇവന്റെ പ്ലാൻ വഴി തീരുമാനിച്ച് ഞങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നം തീർക്കാനുള്ള വഴിയുണ്ട്. നമ്മൾ പൈസ കൊടുക്കാതെ ഈ പ്രശ്നത്തിൽ നമുക്ക് ഉരുകയും ചെയ്യാം. ഒരു കുഴപ്പമില്ല. അടിയാണെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കിട്ടിയ അടിയ അത് നമ്മൾ എന്തെങ്കിലും കൊടുക്കും. എന്നെങ്കിലും അല്ല, ഇന്നത്തെ പ്ലാൻ വഴി നമ്മൾ അടിക്കാൻ പോകും. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പൈസ പ്രശ്നം തീർക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടി കഴുക്കാനുള്ളത് പിന്നീടാണെങ്കിലും കൊടുക്കാൻ പറ്റും. നിങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ തല്ലിയൊന്നും വേണ്ട. നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കാണ് അവനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ നമ്മൾ അവന് കാശ് കൊടുക്കാനുള്ളത് കൊണ്ടാണല്ലോ അവൻ നമുക്കിട്ട് തല്ലിയത്. ഇനിയിപ്പോ നമ്മൾ പോയി അവനെ അടിച്ചു കഴിഞ്ഞാൽ അവൻ നമുക്കിട്ട് പിന്നെ അടിച്ച്, പിന്നെ നമ്മൾ പോയി തിരിച്ചവനിട്ടടിച്ച്, പിന്നെ അതൊക്കെ വലിയ പുലിവല അവിടെ കേസും വയ്യാവലും നമ്മുടെ ജീവിതം കോഞ്ഞാട്ടേ പോകും. അതിലിതല്ലേ അതങ്ങോട്ട് ആ സീന അങ്ങോട്ട് വിട്ടേക്കണതല്ലേ. എനിക്ക് രണ്ടെണ്ണം കിട്ടിയെന്നല്ലേ ഉള്ളൂ. വെറുതെ എന്തിനാ ഇനി അടുത്ത പണി ഒപ്പിച്ചു വെക്കണേ ഉള്ളു.
പറഞ്ഞുതരാം. പക്ഷെ അവനിന്നലെ എന്തോ ഒരു പ്ലാൻ പറയാനുണ്ടായിരുന്നല്ലോ, എന്തോ സംസാരിക്കാൻ പോയിരുന്നല്ലോ. ആ അവനെന്തോ ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. തല്ലും പ്രശ്നമൊക്കെ തീർത്തിട്ടുള്ളൂ, ഇവിടെ പൈസ കൊടുക്കണ്ട. പൈസ കൊടുക്കണ്ട? പൈസ കൊടുക്കണ്ട. ശരിയാക്കിട്ടുണ്ട്. അത് കേക്ക്. ഇത് കൊള്ളാലട പരിപാടി. ഇത് എന്താണ് പ്ലാൻ? ഇത് ഇനി എന്താണ് പ്ലാൻ ചെയ്ത തന്നെ സംഭവം? കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഒരു ആക്സിഡന്റ് ആണ്. അവരെ കൊല്ലത്തൊന്നും ഇല്ലല്ലോ. എല്ലാം വേണ്ട, യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നാലാൾ കയറി പടങ്ങാടുള്ളൂ. എന്നാ ആ രീതിക്ക് അങ്ങ് ചെയ്യാം, അതാണ് വേണ്ടത്. അപ്പൊ അടുത്ത സീൻ എന്തോ ഇൻഷുറൻസിന്റെ പ്രശ്നമാണ്. അത് നേരെ ചെല്ലും, അവർ ഇൻഷുറൻസിന്റെ കേസാണ്. ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാക്കും, അതിന്റെ പൈസ കിട്ടുമ്പോ അവളുടെ കേസ് മൊത്തം തീരും. മൊത്തം പ്രശ്നം ഒരു പ്രശ്നവും പ്രേമം തന്നെയായിരുന്നു. ഞാൻ എന്റെ കാര്യം നോക്കണ്ടേ? അവൾക്ക് വീടും ഇല്ല, ചേച്ചിയും മരിച്ചു, എല്ലാം എന്റെ തലയിലൊക്കെ വന്നിരിക്കണത്. നീ തന്നെയല്ലേ പറഞ്ഞു അവള് മുങ്ങാമ്പോടെ കപ്പലാണ് മറ്റേ. ഇപ്പൊ നിനക്കൊക്കെ ഇപ്പൊ എന്താ പ്രശ്നം? എന്താ ഒന്നും നോക്കണ്ട, നമ്മളിപ്പോ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാരും കമ്പനിയാണ് അവൻ. അവൻ അവളോട് കാശ് മേടിച്ചാണ് ഈ നാട്ടിൽ മൊത്തം കൊടുത്തിരിക്കണത്. അത് ഇവന് വല്ലതും അറിയാവാ? അങ്ങനെയൊന്നും ഇത് സംഭവം സീനാകും കേട്ടാ. ആ പെങ്കൊച്ച് എവിടെയാണ് നമ്മളിവിടെ ആലോചിക്കുന്നിട്ട് കാര്യമില്ല. ആ പെങ്കൊച്ചിനെ പോയി തപ്പാം വാ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അവര് നാളെ രാവിലെ ആകുമ്പോ അവള് ഇവിടെ നിങ്ങൾ പറയണേ. പോയി വില്ലന്മാരെ പോയി ഇവര് അടിച്ച് ശരിയായി കളയല്ലേ? സീനാണപ്പൊ. നീ എന്ത് പോണത്തിന് പറയുന്നത്? വില്ലനെ നായകൻ അടിച്ചിട്ട് പിന്നെ കഥ തീർന്നില്ലേ? നിനക്കൊരു കാര്യം അറിയോ? ഇവിടുത്തെ സിനിമകളിലെ എല്ലാ സിനിമയിലും വില്ലന്മാരും മണ്ടന്മാരായിരിക്കും. നീ ആ നേരം സിനിമയൊക്കെ കണ്ടില്ലേ? അതിലും മണ്ടനാ. നമുക്ക് ആ റൂട്ട് ഒന്ന് പിടിച്ചാലോ?
Thank you.
പെണ്ണിനൊക്കെ ഞാൻ അവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ട്. അതെങ്ങനെയാടാ? അതൊക്കെ ഇങ്ങനെ നേരെ നിന്ന് പറഞ്ഞാ എന്ത് രസം? നീ ഒന്ന് വന്ന് കണ്ടു നോക്ക്. അവക്ക് അവനോട് വൈരാഗ്യല്ലേ വരുള്ളൂ, നായനോട് വൈരാഗ്യല്ലേ വരുള്ളൂ. വൈരാഗ്യം വരണല്ലോ, പ്രണയം പൊട്ടണമല്ലോ. ഒരു സിനിമ ആകുമ്പോ നായകനും നായികയും പ്രണയത്തിലല്ലേ അവസാനിക്കേണ്ടത്? അവര് തമ്മിൽ പ്രണയിച്ച് മുന്നോട്ട് പോകണ്ടേ? എന്റെ എത്ര പ്രണയം പൊട്ടിയിട്ടുണ്ട്, നിന്റെ പ്രണയം പൊട്ടിയിട്ടില്ല. പ്രണയം പൊട്ടണം, പ്രണയം പൊട്ടിയാലല്ലേ വൈരാഗ്യം വരുള്ളൂ. വൈരാഗ്യം വന്നാലല്ലേ നമ്മുടെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുള്ളൂ. അല്ലെങ്കിലും ഇനി എന്തിനാ പ്രണയം? വെറുതെ എന്തിനാ വലിച്ചു നീട്ടി കൊണ്ടുപോണേ? സംഗതി പൊട്ടട്ടെ, വൈരാഗ്യം വരട്ടെ. അവള് പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമ്മളെല്ലാരും കുടുങ്ങും. ആകെ പണി അപ്പൊ അവൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലരുത്, പറഞ്ഞാൽ നമ്മളെല്ലാം കുടുങ്ങും. പ്രശ്നമാണ്, പോലീസ് സ്റ്റേഷനിൽ പോകാൻ എന്തെങ്കിലും നോക്കണം. ഇവിടെ ഒരു ഐഡിയ ഉണ്ട്. നീ ഒരു പണി, നീ ഒരു രൂപ പെട്രോൾ എടുത്ത് അവിടെ പുറകെയല്ലേ? അതൊന്നും ശരിയാവത്തില്ല. അത് അതേ ആളുടെ ഇനി മാർഗം, അവിടെ നിൽക്കാൻ ഇനി അതേ മാർഗം. അവളെ അത് കാണിച്ച് പേര് പിരി. അതൊക്കെ വേറെ വലിയ പണി, അതേ ഉള്ള പണിയെന്ന്. എന്നാ ചെല്ല്, പെണ്ണോ പോയി പൊട്ടനൊരു കുപ്പി പെട്രോൾ എടുത്തല്ലോ. നായിക പോലീസ് സ്റ്റേഷനിൽ പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എസ് ഐനെ കാണിക്കണം, ലൊക്കേഷൻ ഷിഫ്റ്റ് വരും, കേസ് അന്വേഷണം കൊണ്ടുവരണം. ഇവിടെ പോയിട്ട് നായകനും വില്ലനും ചേർന്നിട്ടാണ് ട്രാപ്പ് ചെയ്തതെന്ന് അറിയുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണോ സിനിമ വരുന്നത്? ഇതാണോ നീ പറയാൻ പോകുന്നത്? നീ എന്ത് മണ്ടത്തിനാ പറയുന്നത്? നോർമലി എല്ലാവരും അങ്ങനെ ചിന്തിക്കുള്ളൂ, പക്ഷേ നമ്മുടെ സിനിമ പോകുന്നത് അങ്ങനെയല്ല. പിന്നെ Thank you.
എങ്ങാനും അവിടെ ചെന്ന് പെട്രോളൊക്കെ എടുത്തിട്ട് പോയി കയ്യബദ്ധം പറ്റി കത്തിപ്പോയാലോ? അപ്പൊ കഥ എങ്ങനെ മുന്നോട്ട് പോടാ? അതെങ്ങനെയാ, നീ കണ്ടോ അത് കത്തിയോ ഇല്ലയോ എന്ന് നിനക്കറിയാവോ? അപ്പൊ കത്തുന്നില്ല. അതെങ്ങനെ നീ പ്രെഡിക്റ്റ് ചെയ്യ? അത് ഇനി കഥ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. നമേം പറ. പെട്രോൾ ഒഴിച്ച് അവള് നിലത്ത് വീണു. ഇനി എന്താ സംഭവിക്കണേ? ഇതിപ്പോ ആരാ ഇത് കത്തിക്കണേ? ആരും കത്തിക്കണമൊന്നുമില്ല. അവളെ അബദ്ധത്തിൽ നിലത്ത് വീണു. അവിടെ ഒരു സിഗരറ്റ് കുറ്റി ഉണ്ടായിരുന്നു, അതിൽ കത്തുന്നു. ശരിയാവും, അതെങ്ങനെ നീ നാട്ടുകാരെ കൺവിൻസ് ചെയ്യണേ? അതിന് അങ്ങനത്തെ വാർത്ത എത്രയോ പത്രത്തിൽ കാണുന്നു, സിനിമയിൽ കാണുന്നു, നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഒന്നെങ്കില് നായകൻ പോയി കത്തിക്കണം, ഇല്ലെ നായകന്റെ സുഹൃത്തുക്കളെ പോയി കത്തിക്കണം. അതിപ്പോഴും നടക്കുന്നതല്ലേ? നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്ത് കാര്യം? അതൊക്കെ കൺവിൻസ് ആവും. ഇവിടെ തന്നെ എത്ര പേര് സിഗരറ്റ് വലിച്ച കുറ്റികൾ അവിടെ ഇവിടെ ഒക്കെ വലിച്ചിരുന്നു. അവള് തല ഇറങ്ങി താഴെ വീണ് സിഗരറ്റ് കുറ്റിയിൽ കത്തി. സ്വാഭാവികം അങ്ങനെ ഇന്നതൊക്കെ നടക്കുമെന്ന് ഇവരെ ആർക്കും പറയാനൊന്നും പറ്റില്ല. അവിടെ എരിയുന്ന സിഗരറ്റ് കുറ്റിയിൽ അവള് വീണു, അവൾ കത്തി. എന്തേ അവൾക്ക് കത്തിക്കൂടെ? സിഗരറ്റ് കുറ്റിയിൽ ഇപ്പോ എന്താ പെട്രോൾ കത്തൂലേ? എടുത്തുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യമല്ലേ നീ അത് പോലെതരീ പറയണേ? പൊട്ടൻ. എന്താ ഇപ്പോ സിനിമയിൽ നടക്കുന്നതൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യങ്ങളാണോ? എടാ എന്നാലും ഇത് കാണിക്കുമ്പോ ഇതിന്റെ റിയാലിറ്റി, ഇതിനേക്കാൾ വലിയ റിയാലിറ്റി നീ എന്തെന്നാ വേണ്ടത്? ഈ ജനങ്ങൾ കാണിക്കുന്ന മണ്ടത്തരല്ലേ സിഗരറ്റ് ഒക്കെ വലിച്ച് അവിടെ ഇവിടെ ഇടുന്നോ? അങ്ങനെ ഒരെണ്ണത്തിൽ ഇവള് വീഴുന്നു, കത്തുന്നു. സ്വാഭാവികം, സംഭവിക്കാം. ഞാൻ തന്നെ ഒരു സിഗരറ്റ് കുറ്റി, അല്ലെങ്കിൽ നീ തന്നെ ഒരു സിഗരറ്റ് കുറ്റി, അത് വലിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ എരിയും. അതിലൊരു പെട്രോൾ വന്നു കഴിഞ്ഞാൽ കത്തും, ഷുവറായിട്ട് കത്തും. എടാ അങ്ങനെ കാണിച്ചാൽ തന്നെ അത് ഈ കഥയ്ക്കുള്ള ഫ്യൂച്ചർ എന്താണ്? നീ എന്താണ് ഈ പറഞ്ഞിരുന്നത്? നീ ബാക്കിയും കൂടെ പറ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി എന്താ. എനിക്കിത് അപ്പഴേ അറിയായിരുന്നു എല്ലാം കുടുങ്ങും എന്ന്. ഇപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം നടന്നില്ല. ഇത് നീ ഫോൺ കട്ട് ചെയ്തോന്ന്, ഫോൺ കട്ട് ചെയ്ത് ലൊക്കേഷൻ നോക്കി പോലീസ് ഇവിടെ വന്ന് നോക്കും ഇനി എല്ലാത്തിനും. എടാ ഇനി കാര്യം കോടതിയിലായോണ്ട് പോലീസുകാർ വരണം, കേസ് അന്വേഷിക്കണം, ഓരോ പോലീസുകാരെ കാണിക്കണം, വലിയ പരിപാടിയാണ്. എന്തിനാ പോലീസ്? പോലീസ് ഇല്ലാണ്ട് പിന്നെ എന്ത് കഥയാടാ? പോലീസിന്റെ ആവശ്യം എന്താ? പോലീസ് ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഏത് പടം ഇറങ്ങണം? നീ ഒന്ന് പറഞ്ഞു, ഞാൻ കേക്കട്ടെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ കാക്കിയിട്ടവർ കാണുമ്പോൾ അതൊന്നും പറയാൻ പറ്റൂല. പോലീസുകാർ അറ്റ്ലീസ്റ്റ് ഒരു സിഗരറ്റ് വലിക്കുന്ന സീനെങ്കിലും കൊടുക്കണം പോലീസുകാർക്ക്. അത് മാത്രല്ല, ഇത്രയും വലിയ ക്രിമിനൽ കേസ് വന്നിട്ട് ഒരു പോലീസുകാരനെ പോലും കാണിക്കാതെ പണം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നാട്ടുകാർ എങ്ങനെ വിശ്വസിക്കാനാ? നാട്ടുകാർ വിശ്വസിക്കുന്ന രീതിയിൽ ചെയ്യണം. അതിനുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത്, അതിനുള്ള പോലീസുകാരെ കാണിക്കാണ് നാട്ടുകാരെ ഈ പണം കൊണ്ട് കാണിച്ചിട്ട് നാട്ടുകാരെ എങ്ങനെ കൺവിൻസ് ആവുന്ന ഈ പറയണേ? പോലീസ് വരെ അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്താ പോരെ. എടാ നീ ടെൻഷൻ അടിക്കല്ലേ, ഇപ്പൊ അവന്മാരുടെ ആംഗിളിലാണ് കഥ പോകുന്നത്, അതിന്റെ അകത്ത് വെറുതെ പോലീസിനൊന്നും വെക്കണ്ടടാ. അവന്മാരിപ്പോ എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കുന്നത്. എങ്ങനെ ചെയ്യും? ആവശ്യമില്ലാത്ത പരിപാടി ഉണ്ടാക്കി വെച്ചു അവന്റെ ആശുപത്രി കൊണ്ടുപോയാൽ മതിയായിരുന്നു.
ഇനി അതിനെന്നിരുന്നെങ്കിൽ ആൾക്കാരെ നമ്മളെ തല്ലിക്കൊന്നേ. പിന്നെ എങ്ങനെയാ കത്തിപ്പിടിച്ചത്? ഇവിടെ പെട്രോൾ ഒഴിച്ച് അവള് നിലത്ത് വിഴുങ്ങി എന്താ സംഭവിക്കണേ? ഇപ്പൊ ആരും ഇത് കത്തിക്കണേ? ആരും കത്തിക്കണമൊന്നുമില്ല. അവിടെ അബദ്ധത്തിൽ നിലത്ത് വീണു. അവിടെ ഒരു സിഗരറ്റ് കുറ്റി ഉണ്ടായിരുന്നു, അതിൽ കത്തുന്നത് ശരിയാവും. അതെങ്ങനെയാണ് ഈ നാട്ടുകാരെ കൺവിൻസ് ചെയ്യണത്? അതിന് അങ്ങനത്തെ വാർത്ത എത്രയോ പത്രത്തിൽ കാണുന്നു, സിനിമയിൽ കാണുന്നു. നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഒന്നെങ്കിൽ നായകൻ പോയി കത്തിക്കണം, ഇല്ലെ നായകന്റെ സുഹൃത്തുക്കൾ പോയി കത്തിക്കണം. അതിപ്പോഴും നടക്കുന്നതല്ലേ? നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്ത് കാര്യം? അതൊക്കെ കൺവിൻസ് ആവും. ഇവിടെ തന്നെ എത്ര പേര് സിഗരറ്റ് വലിച്ച കുറ്റികൾ അവിടെ ഇവിടെ ഒക്കെ വലിച്ചിരുന്നു. അവള് തല ഇറങ്ങി താഴെ വീണ് സിഗരറ്റ് കുറ്റിയിൽ കത്തി. സ്വാഭാവികം അങ്ങനെ ഇന്നതൊക്കെ നടക്കുമെന്ന് ഇവരെ ആർക്കും പറയാനൊന്നും പറ്റില്ല. അവിടെ എരിയുന്ന സിഗരറ്റ് കുറ്റിയിൽ അവള് വീണു, അവൾ കത്തി. എന്തേ അവൾക്ക് കത്തിക്കൂടെ? സിഗരറ്റ് കുറ്റിയിൽ ഇപ്പോ എന്താ പെട്രോൾ കത്തൂലേ? എടുത്തുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യമല്ലേ നീ അത് പോലെ പറയണേ? പൊട്ടൻ. എന്താ ഇപ്പൊ സിനിമയിൽ നടക്കുന്നതൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യങ്ങളാണോ? എടാ എന്നാലും ഇത് കാണിക്കുമ്പോൾ വലിയ റിയാലിറ്റി നീ എന്തെന്നാ വേണ്ടത്? ഈ ജനങ്ങൾ കാണിക്കുന്ന മണ്ടത്തരല്ലേ സിഗരറ്റ് ഒക്കെ വലിച്ച് അവിടെ ഇവിടെ ഇടുന്നു. അങ്ങനെ ഒരെണ്ണത്തില്ല, ഇവള് വീഴുന്നു കത്തുന്നു. സ്വാഭാവികം സംഭവിക്കാം. ഞാൻ തന്നെ ഒരു സിഗരറ്റ് കുറ്റി, അല്ലെങ്കിൽ നീ തന്നെ ഒരു സിഗരറ്റ് കുറ്റി, അത് വലിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ എരിയും. അതിലൊരു പെട്രോൾ വന്നു കഴിഞ്ഞാൽ കത്തും, ഷുവറായിട്ട് കത്തും. എടാ അങ്ങനെ കാണിച്ചാൽ തന്നെ അത് ഈ കഥയ്ക്കുള്ള ഫ്യൂച്ചർ എന്താണ്? നീ എന്താണ് ഈ പറഞ്ഞത്? നീ ബാക്കി കൂടെ പറ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ബാക്കി ഞാൻ രണ്ടു മൂന്ന് മാസം കിട്ടാൻ സാധ്യത പാവപ്പെട്ട വീട്ടിലൊക്കെ. എങ്ങനെ തരാനടി? നിനക്ക് വല്ല ജോലി ഉണ്ട? അതാ നീ ആ വീട് കണ്ടിട്ടാണോ നീ പറയുന്നത്? നീ ആ വീടാണോ? ആ വീട് ബാങ്കുകാരുടെ കയ്യിലാണ്. പിന്നെ നിന്റെ ചേച്ചി കുവൈറ്റിൽ പോയിട്ട് കാശുണ്ടാക്കി കൊണ്ടുവരാന്ന് പറയേണ്ട ഡയലോഗ് വെച്ചിട്ടല്ലേ നിനക്ക് കാശ് തന്നത്? ആട്ടെ അവള് മരിച്ചു പോയെന്ന് പുതിയത് കഥയായിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് ബോഡി എവിടെയടി? നിന്റെ ചേച്ചിനെ കെട്ടിച്ചു വിട്ടപ്പോ കൊറേ സ്വർണം കൊടുത്തല്ലേ കെട്ടിച്ചു വിട്ടത്? അങ്ങോട്ട് തിരിച്ചു പോയിരുന്നേ, അതിന്റെ നമ്മുടെ കടം വിറ്റന്നേ. അങ്ങനെ നിന്റെ കറക്കവും ബാക്കിയുള്ള നടക്കുന്നുണ്ടല്ലോ. ഏഹ് കാശിന് ഒരു മുട്ടുമില്ല. വിഷ്ണുവിന്റെ കൂട്ടത്തിൽ ബൈക്കേ കറങ്ങി നടക്കുന്നതും ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണുന്നില്ലെന്ന് കരുതിയ. ഈ നാട്ടുകാർ കേട്ടാണ് നിനക്ക് കുഴപ്പം. കയ്യിൽ നിന്ന് കാശ് എണ്ണി പഠിക്കാൻ ഒരു കുഴപ്പമില്ലേ നിനക്ക്? കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്, ഈ മുടന്തന്റെ ആയിട്ട് കാശ് വരാതിരിക്കാനുള്ള മുടന്തന്റെ ആയം തന്നെ. ഇച്ചിരി നാളെ മേടി നിനക്ക്. അഞ്ചാറ് മാസമായി ഈ നടപ്പ് അടക്കാൻ തുടങ്ങിട്ട്. എങ്ങനെ തരാനാണ്? എങ്ങനെ തരാനാണ് നീ? അതിന് അടുത്ത ഓപ്ഷൻ എന്തെങ്കിലും നോക്കേണ്ടി വരും. പൊക്കുന്ന കാര്യം ബെന്നിയോട് ഒന്ന് സംസാരിച്ചു നോക്കാം. ഞാൻ ബെന്നിയോട് ഒന്ന് സംസാരിച്ചിട്ട് പറയാം. ഞാനേ നമ്മുടെ ആ പെണ്ണിന്റെ ചേച്ചിയുടെ കേസിലെ, അപ്പൊ അവള് ഒരു 5 ലക്ഷം രൂപ മറ്റേ അവന്റെ നിന്ന് മേടിച്ചിട്ട് അവനിച്ചിരി പ്രശ്നമാണ്. അവന് പൈസ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനൊരു പ്രശ്നം നഷ്ടക്കളിയാണല്ലോ അത്. കാരണം ഇവന്റെ ഒക്കെ ആണെങ്കിൽ പുളിങ്കൊമ്പാണ്, അവൻ കറക്റ്റ് സ്ഥലത്താ പിടിച്ചിരിക്കണം. നിനക്ക് അതുകൊണ്ട് മെച്ചമൊന്നും ഇല്ല. പ്രേമൊക്കെ ശരിയാണ്, അത് ആദ്യത്തെ കുറച്ചു നാളൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ കാശ് തന്നെയാണ് വേണ്ടത്. എന്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ നടക്കുന്നത്? അതുകൊണ്ട് നീ ഒന്ന് ആലോചിച്ചും കണ്ടൊക്കെ ചെയ്ത്. പെണ്ണ് നല്ലൊരു കൊച്ചാണ്, അതാണ് നമ്മളിങ്ങനെ വിടാതെ കൊണ്ട് നടക്കണത്. പെണ്ണ് നല്ലതൊക്കെ ആയിരിക്കും, അത് എത്ര നാളുണ്ടാകും? ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഉണ്ടാകും. അത് കഴിഞ്ഞ് കാശിന് കാശ് തന്നെ വേണ്ടേ? നീ എന്താണെങ്കിലും നിന്റെ ജീവിതമാണ്, നീ ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യ്. നിനക്കൊരു നഷ്ടം വരരുത്. കെട്ടണമെന്നുള്ളൊരാലോചനയിലാണ് ഇപ്പഴും ഇങ്ങനെ. പൈസ അവളെ നിങ്ങൾ പൊക്കുന്നു, നമ്മൾ കൽക്കട്ടയിൽ വിൽക്കുന്നു. ഒരു 10-15 ലക്ഷം രൂപ മലയാളി ആയതുകൊണ്ട് നല്ല ഡിമാൻഡാണ്. അവക്ക് അത്രയും പൈസ കിട്ടും? അവക്ക് അത്രയും പൈസ കിട്ടും, മലയാളിക്ക് കിട്ടും.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ വിളിക്കും. പക്ഷെ അടയുന്നു പറഞ്ഞോട്ട് വന്നു ഇടം വല്ല നോക്കാതെ വിശ്വസിച്ച് എനിക്ക് പോവാനോ ഞാൻ നിന്നെ വിളിച്ചത് എന്താണെന്നറിയോ? ഞാൻ നിന്റെ കൂട്ടുകാരിയെ കൂട്ടുകാരനെ കാമുകേനെ വടി വെച്ച് ചീത്ത പറഞ്ഞത് ശരിയാണെന്നായി പോകണം. കാണിച്ച ശരിയും മര്യാദകളുണ്ട്. അപ്പൊ നീ വികാസിന്റെ അടുക്കേല് 2 ലക്ഷം രൂപ കിട്ടാണെന്നൊക്കെ പറയാണ്ട് ചെന്ന് വീട്ടിൽ ചെന്ന് ചീത്ത പറഞ്ഞു. അല്ലെ, അത് കാണിച്ചത് ഞാനവന് കുറച്ച് പൈസ കൊടുത്തിട്ട് അവൻ അതുകൊണ്ട് ഗൾഫിൽ പോയി. ഗൾഫിൽ പോയി രക്ഷപ്പെട്ട് അവന്റെ വീട്ടുകാർക്ക് പൈസ അയച്ചു കൊടുക്കുന്നു. ഞാൻ പൈസ ചോദിക്കുമ്പോൾ അവൻ മാത്രം പൈസ തരുന്നില്ല. ഇത് എന്റെ കയ്യിൽ ഉണ്ടായിട്ട് കൊടുത്തതല്ല, ഞാൻ കടക്കാരുടെ മേടിച്ചാണ് അവന് കൊടുത്തത്. അത് അവൻ കൊണ്ടുപോയിട്ട് അവൻ സൂചിച്ച് വീക്കണം, എനിക്ക് തരുന്നില്ല. അപ്പൊ അത് ചോദിച്ചതിന്റെ അകത്ത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലേ? പരസ്യമായിട്ടല്ല ഇതൊന്നും ചോദിക്കേണ്ടത്. ഇത് ഇത്ര നാട്ടുകാരുടെ മുമ്പ് വെച്ച് തെറി പറയുക എന്നുള്ളത് അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അതൊന്നും അംഗീകരിക്കത്തുമില്ല. ഞാൻ ഇത്രയും നാളും ചോദിച്ചിട്ടില്ല എന്റെ അച്ഛനും 2 ലക്ഷം രൂപ ആരാണെന്നോ. ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് എപ്പോഴും. ഇതില് ഇപ്പൊ നിന്റെ അച്ഛനെ വന്നിട്ട് എനിക്ക് മുതലും ഇല്ല, പലിശയും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്യും? ഇത് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വിളിച്ചത്. ഞാൻ വിളിച്ചത് നിന്നോട് നിന്റെ കാമുകി എനിക്കൊരു 10 ലക്ഷം രൂപ തരാണ്. അപ്പോ നീയാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുന്നതാണ് പൊതുവെ പറച്ചിരി. അപ്പൊ ആ പൈസ നീ തരുവോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിട്ടാണ് നിന്നെ ഞാനോട് വിളിച്ചത്. എന്റെ കാമുകിയും മേടിച്ച പൈസ അത് അവള് വിട്ടാനുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കൊടുക്കും. ഞാനതിന് ഇപ്പൊ എന്റെ കടം തീർക്കാൻ പോലും എനിക്ക് രക്ഷയില്ല. അപ്പൊ എന്തൊക്കെ ഞാൻ വേറെ വേണ്ട കടം ഞാനതിനെ ഏറ്റെടുക്കുന്ന. നിന്റെ അച്ഛൻ മേടിച്ച പൈസയും ഇപ്പോ അവള് മേടിച്ച പൈസയും തരേണ്ട ഉത്തരവാദിത്തം നിങ്ങളോട് മാറിയിരിക്കുകയാണ്. കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണ് നീ പ്രേമിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എന്താ? നിനക്കും കൂടി പ്രയോജനം ചെയ്യുന്ന ഒരു പരിപാടി എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഈ പലിശക്കാർക്ക് തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങൾ ഈ പലിശക്ക് പൈസ കൊടുക്കുന്ന സമയത്തിന് അവർക്ക് ചെറിയൊരു ഇൻഷുറൻസ് എടുക്കുന്നു. ആ ഇൻഷുറൻസ് കവറേജ് നോമിനി നമ്മളായിരിക്കും. അത് മേടിച്ചു തരാനുള്ള വക്കീലും ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ അതിൻ്റെ അകത്ത് കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ തരാനുള്ള 2 ലക്ഷം രൂപയും നിന്റെ കൂട്ടുകാരൻ തരാനുള്ള പൈസയും പിന്നെ നിനക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള എന്തെങ്കിലും ഉണ്ട് നിനക്കും കിട്ടും. നിനക്കും നേട്ടമുള്ള ഒരു പരിപാടിയാണ് ഞാനിപ്പോ പറയുന്നത്. ഞാൻ എന്റെ കാര്യം നോക്കണ്ടേ? അവൾക്ക് വീടും ഇല്ല, ചേച്ചി മരിച്ചി, എല്ലാം എന്റെ തലയിലൊക്കെ വന്നിരിക്കണത്. നീ തന്നെയല്ലേ പറഞ്ഞു അവള് മുങ്ങാമ്പോടെ കപ്പലാണ് മറ്റേ കൊൽക്കത്തക്കാരുടെ കമ്പനിയാണ്. അവൻ അവളുടെ കാശ് മേടിച്ചാണ് ഈ നാട്ടിൽ മൊത്തം കൊടുത്തിരിക്കണത്. അത് ഇവന് വല്ലതും അറിയാവാ? അങ്ങനെയൊന്നും ഇല്ല, ഇത് അങ്ങനെയൊന്നും അല്ല.
ഇത് സംഭവം സീനാകും കേട്ടാ. ആ പെങ്കൊച്ച എവിടെയാണെന്ന് നമ്മളിവിടെ ആലോചിക്കുന്നതിന്റെ കാര്യമില്ല. ആ പെങ്കൊച്ചിനെ പോയി തപ്പാം വാങ്ങും. കാരണം നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചിന്തിക്കാതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അവര് നാളെ രാവിലെ ആകുമ്പോ അവള് ഇവിടെ നിങ്ങൾ പറയണേക്കാ കൊണ്ടുപോയി. എന്താടാ സീൻ? എന്താടാ അവരിങ്ങോട്ട് വരുന്നുണ്ട്? നിന്നോട് ഞാൻ വെറുതെ കാണിക്കാനല്ലോ. നീ എന്തെടുത്ത് ഒഴിക്കാൻ പോയത്? എനിക്കിത് അപ്പഴേ അറിയായിരുന്നു. എല്ലാം കുടുങ്ങും എന്ന് ഇപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം നടന്നില്ല. ഇത് ആശുപത്രി കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇനി അതിനെ നിന്നിരുന്നെങ്കിൽ ആൾക്കാരെ നമ്മളെ തല്ലിക്കൊന്നാനേ. പിന്നത് എങ്ങനെയാണ് കത്തിപ്പിടിച്ചത്? എനിക്കറിയാൻ പറ്റില്ല. ഞാൻ അവള് അവളെ എന്റെ നേരെ വന്നപ്പോ അവളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചതേ ഉള്ളു. എനിക്കറിയാൻ പറ്റില്ല എങ്ങനെ കത്തിയെന്നുള്ളു. അതും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൊച്ചു മരിക്കായിരുന്നാ മതിയായിരുന്നു. അത് മരിക്കുമെന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് അടിച്ചപ്പോ തന്നെ അതിന്റെ ബോധം പോയി. ഇനി ആ ഓട്ടോക്കാരൻ ഇനി പോലീസുകാർ വരുമ്പോഴത്തേക്ക് ഉള്ള കാര്യം എല്ലാം തുറന്നു പറയൂ. ഇനി ആ പെങ്കൊച്ചി എന്തൊക്കെയാണ് ആ ഓട്ടോക്കാരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആർക്കറിയാം. ഇതൊക്കെ ആലോചിച്ചിട്ട് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. ഇതിനൊക്കെ കാരണം നീ ഒറ്റൊരുത്തനാണ്. കാരണം ഞാൻ ഓർത്ത ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എടാ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആലോചിച്ചും കണ്ടും വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇങ്ങനെ ഞാൻ ഓർത്ത ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ആ പെങ്കൊച്ചിനൊന്നും പറ്റായിരുന്നാ മതിയായിരുന്നു. ഇനിക്കാര്യം കോടതിയിലായോണ്ട് പോലീസുകാർ വരണം, കേസ് അന്വേഷിക്കണം, ഓരോ പോലീസുകാരെ കാണിക്കണം. വലിയ പരിപാടിയാണ്. എന്തിനാ പോലീസ്? പോലീസ് ഇല്ലാണ്ട് പിന്നെ എന്ത് കഥയാടാ? പോലീസിന്റെ ആവശ്യം എന്താ? പോലീസ് ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഏത് പടം ഇറങ്ങണേ? നീ ഒന്ന് പറഞ്ഞു, ഞാൻ കേൾക്കട്ടെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ കാക്കിയിട്ടവരെ കാണുമ്പോൾ അതൊന്നും പറയാൻ പറ്റൂല. പോലീസുകാർ അറ്റ്ലീസ്റ്റ് ഒരു സിഗരറ്റ് വലിക്കുന്ന സീനെങ്കിലും കൊടുക്കണം പോലീസുകാർക്ക്. അത് മാത്രല്ല, ഇത്രയും വലിയ ക്രിമിനൽ കേസ് വന്നിട്ട് ഒരു പോലീസുകാരനെ പോലും കാണിക്കാതെ പറം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നാട്ടുകാരെ എങ്ങനെ വിശ്വസിക്കാനാ? നാട്ടുകാർ വിശ്വസിക്കുന്ന രീതിയിൽ ചെയ്യണം. അതിനുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് പോലീസുകാരെ കാണിക്കാണ്, നാട്ടുകാരെ ഈ പടം കൊണ്ട് കാണിച്ചിട്ട് നാട്ടുകാരെ എങ്ങനെ കൺവിൻസ് ആവുന്നേ പറയണേ? പോലീസ് വരാതെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്താ പോരെ. എടാ നീ ടെൻഷൻ അടിക്കല്ലേ. ഇപ്പൊ അവന്മാരുടെ ആംഗിളിലാണ് കഥ പോകുന്നത്. അതിന്റെ അകത്ത് വെറുതെ പോലീസിനൊന്ന് വെക്കണ്ടടാ. അവന്മാരിപ്പോ എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കുന്നത്. എങ്ങനെ ചെയ്യും?
രാത്രി പോ പെണ്ണൊക്കെ ഉണ്ടോ അല്ലേ? പ്രശ്നമുണ്ട്. പ്രശ്നം അഞ്ച് പ്രശ്നം. അവിടെ ചാടിപ്പോയി. ചാടിപ്പോയോ? ഇത്രയാണെന്ന് പറഞ്ഞോ? നിന്റെ 1 കോടി രൂപ മറ്റേ കേട്ടിട്ടില്ല നമ്മൾ ഈ ചെയ്തത്. ഇനിയിപ്പോ എന്നാ ഉണ്ടോ നമ്മുടെ എല്ലാം കുത്താൻ വേണ്ടി പോലെ നിന്നു. എന്തായാലും വരും, വരുന്നത് വരട്ടെ. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് ഉള്ള കാര്യം തുറന്ന് പറഞ്ഞായിരിക്കും നല്ലത്. അതാകുമ്പോഴത്തേക്ക് ഇടിയുടെ എണ്ണം കുറയും. എന്തെങ്കിലും ഒന്ന് പറയടാ. ഒന്ന് വരുന്നത് ഉള്ളതെല്ലാം വരുത്തി വെച്ചിട്ട് അവൻ മിണ്ടാണ്ട് നോക്കി ഇരിക്കുകയാണ്. എനിക്ക് പരിചയമുള്ള ഒരു വക്കീലുണ്ട്, നമുക്ക് പുള്ളിനെ വിളിച്ചാലോ? പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ അങ്ങനെ വിളിച്ചതന്നെ. അത് എന്തായാലും രാത്രി ആവട്ടെ, നമ്മളിപ്പോ പോയി കഴിഞ്ഞാൽ വക്കീലിലേക്ക് എത്തത്തില്ല. എന്റെ പേടി നമ്മൾ ചെയ്ത ഇതെല്ലാം ആരെങ്കിലും വീഡിയോ പിടിച്ച് വാട്സപ്പിൽ ഇട്ടുണ്ടെന്ന് എന്റെ പേടി. ആവശ്യമില്ലാത്തൊന്നും പറയാതെ. എന്തായാലും രാത്രി ഒന്നാവട്ടെ, നമുക്ക് രാത്രി വക്കീലിനെ പോയി ഒന്ന് കാണാം. അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ തന്നെ അതൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ ഇനി കോടതിയും കാര്യങ്ങളൊക്കെ ആവൂല്ലേ? ഒരു കോടതിയിലും പോണ്ട, ഒരു കോത്തായിടത്തും പോണ്ട. എന്താ നീ പറയണേ? ഈ കോടതി പോകാണ്ട് ഈ കഥ ഇനി എങ്ങനെ മുന്നോട്ട് പോണേ? ഇതൊക്കെ ചെറിയൊരു സ്വപ്നമായിരുന്നു. എന്ത്? എടാ ചെറിയ സ്വപ്നമായിരുന്നു. സ്വപ്ന? എടാ ആ അടി നടക്കുമ്പോ ഒരുത്തരം അടി കൊണ്ട് നിലത്ത് കിടക്കുന്നത് നീ കണ്ടിരുന്നോ? ചെറിയൊരു സ്വപ്നമാണ് അത്. പോയാലും വെറുതെ ഒരു പൊട്ടം കഥയാ വന്നേക്കണ്. അതെന്താ, അവനിക്ക് സ്വപ്നം കണ്ടുടെ? അവൻ വീണ് കിടക്കുമ്പോ കണ്ട കാഴ്ചപ്പാട് ഇതൊക്കെയായിരുന്നു. ആ കാഴ്ചപ്പാടാണ് നമ്മളിപ്പോ പറഞ്ഞു പോയത്. അതെന്താ അവനിക്ക് ഇത്രയും വലിയ സ്വപ്നം കാണാൻ പാടില്ല? അങ്ങനെ ചോദിച്ചാ ഒന്നും പറയാൻ പറ്റിയല്ല. അതൊക്കെയാണ് ഈ സിനിമ. അപ്പൊ ഇനി ബാക്കി എന്താ സംഭവിക്കാൻ പോണേ? ബാക്കി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നീ കണ്ടു. അപ്പൊ ഭയങ്കര ഫ്ലോറാണ് കേട്ടാ. നീ പറഞ്ഞതൊന്നും എനിക്ക് സമ്മതമല്ല. നീ ആ എനിക്ക് പൈസയും വേണ്ട, ഒരു സാധനവും വേണ്ട. പെണ്ണെവിടെയാണെന്ന് പറ എനിക്ക്, അവളെ കിട്ടിയാൽ മതി. നീ അതൊന്നും പറയണ്ട, എനിക്കത് മതി. എനിക്ക് നിന്റെ പൈസയും വേണ്ട, ഒന്നും വേണ്ട. പെണ്ണെവിടെയാണെന്ന് പറഞ്ഞ ഇതിനെ ഓടാൻ വിടാം. എന്താടാ സീനെന്താടാ, അവരിങ്ങോട്ട് വരാം.
കഥയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ സിനിമക്ക് വേണ്ടി. നമ്മള് പറയുന്നത് ചരിത്ര കഥയൊന്നല്ലല്ലോ. അത് കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺവിൻസ് ആവും, അങ്ങനെയുള്ള പടങ്ങൾ വിജയിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒന്നും ചെയ്യാത്തതിലും നല്ല നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തായാലും പ്രൊഡ്യൂസർ വൈകുന്നേരം കാണാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണെങ്കിൽ കഥയുണ്ട്. ഏതായാലും എപ്പോഴാണ് കാണാൻ പറ്റുക എന്നുള്ളത് നോക്കി നമുക്കിപ്പോൾ ഒരു കഥയുള്ള ഒരു കോൺഫിഡൻറ്റിൽ സാറിനൊന്ന് കമ്മീറ്റ് ചെയ്യാനോ? നീ എന്തായാലും ഒരുന്ന് വിളിച്ചു. ഹലോ സാറേ, സാറേ ഒരു കഥ പറയുന്നത് എപ്പോഴാണ് ഞങ്ങൾ എത്തേണ്ടത്, എവിടെ എത്തേണ്ടത്? ലൊക്കേഷൻ പറയാം. ഏ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് അങ്ങേ കൂടിയ കഥ കിട്ടി അങ്ങനെ അതിൻ്റെ പുറകെയാണ്. അതുകൊണ്ട് പഴയതുപോലെ തന്നെ ആയല്ലോ. നമ്മൾ ഇത്രയും നേരം കണ്ടതിന് കഥ വായിച്ചതിന് കഥ പറഞ്ഞതിന് ഒരു കഥ ചെയ്യാം. ഏതായാലും ഒരു കഥ കയ്യിലായല്ലോ. ഇനി ഒരു കാര്യം, എൻ്റെ കയ്യിൽ ഇനിയും ഒരുപാട് കഥകൾ, ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കഥകളൊക്കെ ചെയ്യും. ഇനി എനിക്കൊരു പുതിയ ഞാൻ വലിയൊരു ഡയറക്ടറെ പറ്റി ഞാൻ ആരിത് ഡയറക്ഷനൊക്കെ വിട്ടിട്ട് ആക്ടിങ്ങിലേക്ക് പോകണമായിരിക്കും നല്ലത് കേട്ടോ. അതിന് വേണമെങ്കിൽ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആണോ? അതിൻ്റെ നല്ലത് ആണോ? ശരി പോകാം.